हेलो, अस्सलाम वालेकुम, वेलकम टू मिस किचन। ഇന്ന് നമ്മൾക്ക് ഒരു അടിപൊളി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ। ബിരിയാണി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെയല്ലേ, പക്ഷെ ഇതെന്ത് ബിരിയാണിയെന്ന് അറിയോ? ഇതാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ എളമ്പക്ക എന്നാണ് പറയാറ്, പുറത്തൊക്കെ എനിക്ക് തോന്നുന്നു കക്ക, എരുന്ത്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്। അപ്പം ഇതാണ് കേട്ടോ സാധനം। അപ്പം നമുക്കൊന്ന് ആദ്യം തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതാ ഇതുപോലെ ആവിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം। വെള്ളമൊന്നും കൂട്ടണ്ടല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ। ഇനി നമ്മൾ അതിൽ നിന്ന് ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം। കുറച്ച് പണിയുള്ള പണിയാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം ഇത്। ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിക്കുള്ള പരിപാടീസ് തുടങ്ങാം। ആദ്യം തന്നെ നമ്മൾ ഈ എളമ്പക്കയിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്। നമ്മളിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്। അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്। പിന്നെ അതിലേക്ക് കുറേശ്ശെ നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, പിന്നെ അതിലേക്ക് മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം। ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം। ഇത് സാധാരണ ഞങ്ങൾ മുളകും മഞ്ഞളും മിക്സ് ആക്കിയിട്ട് വെക്കാറുണ്ട്, പക്ഷെ ഇത് വേറെ രണ്ടും സെപ്പറേറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്। പിന്നെ കുറേശ്ശെ ഒരു പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം, ആ ഒരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട്। പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം। എല്ലാം വളരെ കുറച്ച് അളവിൽ ഇടുന്നുള്ളൂ നമ്മൾ, ഈ ഒരു കക്ക നമ്മുടെ കയ്യിൽ എത്രയുണ്ട് അതിനനുസരിച്ചിട്ടാണ് മസാലയൊക്കെ ഇട്ടുള്ളത്. കുറച്ച് മുളക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ കറക്റ്റായി തോന്നുന്നു. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൂടി വെക്കാൻ മറക്കണ്ട, സാധനം പൊട്ടിത്തെറിക്കുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ വേറൊരു നോൺ സ്റ്റിക് പാനിൽ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് വയന്ന് വരുമ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിവിടെ അരിയൊന്ന് കഴുകി മാറ്റി വെക്കുന്നുണ്ട്, അതവിടെ വെള്ളം ഊർന്ന് വരുമല്ലോ. ഇനി നമ്മുടെ സവാളയിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ സവാള വയന്ന് വരുന്ന ടൈമിലേക്ക് നമുക്ക് നമ്മുടെ ചോറിനുള്ള പരിപാടീസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബേ ലീഫ്, ഗ്രാമ്പു, പിന്നെ നമ്മുടെ പട്ടയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു വറുക്കാന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു അരി ഒന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എളമ്പൊക്കെ ഇതാ നന്നായിട്ട് നല്ല മുരിഞ്ഞ് വരണ്ട. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. ചില ആൾക്കാരെ ഞാൻ കാണാറുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആക്കി എടുക്കാറുണ്ട്, പക്ഷെ നമ്മൾ ബിരിയാണിയാണല്ലോ, അപ്പോൾ അതിന് ഈ ഒരു പരിവാണ് നല്ലത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഓഫാക്കി വെക്കാം. ഇനി നമ്മുടെ ഉള്ളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി കത്തിപ്പോയതൊന്നുമല്ല, നന്നായിട്ട് വയന്ന് വരാൻ വേണ്ടിയിട്ടെന്ന് ഇതുപോലെ ഇളക്കിയെടുത്തതാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി എളമ്പക്കയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ബിരിയാണി മസാലയ്ക്ക് വേറെ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി മുറിച്ചപ്പോൾ കുറച്ച് തിക്കായി പോയിട്ടുണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളക്, അതായത് നമ്മുടെ ഗ്രീൻ ചില്ലി അരച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ബിരിയാണീൻ്റെ മെയിൻ ഒരു സ്പൈസ് കൊടുക്കുന്നത് ഈ ഒരു പച്ചമുളകാണ്. അപ്പോൾ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ എട്ടോ പച്ചമുളക് തന്നെ നമ്മൾ എടുക്കാറുണ്ട്. ഇനി നമ്മുടെ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതുപോലെ ചെറിയ പീസസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് അതിൽ ഒടിഞ്ഞു വരും. ഇനിയിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അറിയാമല്ലോ ബിരിയാണിയിൽ നമ്മൾ ആരും മുളക് പൊടി ഇടാറില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, കുറച്ച് മല്ലിപ്പൊടി, അതായത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു രണ്ടര ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. കണ്ടോ നല്ല മസാലയാണിത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സാക്കി ഇളക്കി യോജിപ്പിക്കാം.
ഇനി ആ ഒരു മസാലയുടെ ആ ഒരു റോസ്മെൽ ഉണ്ടല്ലോ അതൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറേശ്ശെ നാരങ്ങനീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ചില ആൾക്കാർ നാരങ്ങനീര് ഒഴിക്കാറുണ്ട്, ചില ആൾക്കാർ തൈരാണ് ഒഴിച്ചു കൊടുക്കാറ്, ചിലപ്പോൾ രണ്ട് ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പം നമ്മളിവിടെ നാരങ്ങനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അവിടെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മൾ നമ്മുടെ ഈ കക്കയിറച്ചി ഉണ്ടല്ലോ അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ കക്കയിറച്ചിയൊക്കെ കിട്ടിയാൽ എല്ലാവരും ഇങ്ങനെ ഫ്രൈ ആക്കി കഴിക്കുക, അല്ലെങ്കിൽ റോസ്റ്റൊക്കെ ആക്കിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ കുറച്ച് നല്ലവണ്ണം കക്കയിറച്ചി കിട്ടിയ ടൈമിൽ ഞങ്ങളിങ്ങനെ വിചാരിച്ചതായിരുന്നു, എന്നാൽ പിന്നെ ബിരിയാണി ആക്കിയല്ലോ. അങ്ങനെ ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട ഇതിനെ കൊണ്ട് ബിരിയാണി ആക്കിയ ടേസ്റ്റ് ഉണ്ടാവും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മുടെ മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു കക്കയിറച്ചിയിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കണമല്ലോ, അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ദമ്മിടുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചോറിങ്ങനെ മുകളിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഫ്രൈഡ് ഓണിയനും അതുപോലെ തന്നെ കാഷ്യൂ ഒക്കെ ഇട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ഈ കക്ക മസാല ഉണ്ടല്ലോ, നമ്മുടെ എളമ്പക്ക മസാല. നമ്മളെ നാട്ടിൽ എളമ്പക്ക എന്നാണ് പറയാറ്, നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാണ് പറയാമെന്ന് കമൻ്റ് ചെയ്യണേ. അറിയാമല്ലോ, പല പുതിയ പേരുകൾ കേൾക്കാമല്ലോ. അപ്പം നമുക്കിതാ ഇത് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു പ്രാവശ്യമല്ലേ ഇടുന്നുള്ളൂ, അപ്പോൾ ആ ഫുള്ളായിട്ട് മസാല ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലേക്കും നമ്മുടെ ഈ ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടല്ലോ അതും നമ്മുടെ കാഷ്യൂ മല്ലിയില അതൊന്നുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ദമ്മ് ഇടാന്നുള്ള പരിപാടി. അല്ലാണ്ട് നമ്മൾ അടച്ച് വെച്ച് അതിന് പുറത്ത് മൈദൻ്റെ ഇത് വെച്ച് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ഓണിയനും കാഷ്യു അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതാണല്ലോ ബിരിയാണിയുടെ ആ ഒരു ഡെക്കറേഷൻ, അതിൻ്റേതായ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് ദമ്മാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കക്ക ബിരിയാണി, അല്ലെങ്കിൽ കക്ക ഇറച്ചി ബിരിയാണി, സോറി കക്ക ബിരിയാണി എന്ന് പറയില്ലല്ലോ, കക്ക ഇറച്ചി ബിരിയാണി. അപ്പോൾ ഞങ്ങളിതിനെ ഒന്ന് എന്താ പറയുക, ഒരുക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മളിങ്ങനെയാണ്, നമ്മൾ ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാറില്ലേ, ഇങ്ങനെ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതാ ഒരു ചെറിയ ഇങ്ങനെ ഇതൊരു ഇതിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയനും മല്ലിയില ഇതൊക്കെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് അടിയിൽ നിന്ന് എടുക്കാം, കാരണം മസാലയൊക്കെ നന്നായിട്ട് വരണമല്ലോ, നമ്മുടെ മെയിൻ സംഭവം അതാണല്ലോ ബിരിയാണിയിൽ മസാല. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഇതാ ഇങ്ങനെയൊക്കെ നമർത്തി ഈ ഒരു വായയിലയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ അടിപൊളിയായിട്ടില്ലേ. ഇനി ഇതിൻ്റെ കൂടെ ഒരു പപ്പടം, പിന്നെ കുറച്ചൊരു മാങ്ങാപ്പച്ചടി, പിന്നെ നമുക്ക് അച്ചാർ നിർബന്ധമാണല്ലോ, നല്ല മാങ്ങച്ചാറുണ്ട്, അതുകൂടെ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ചൊരു എന്താ പറയുക, കിച്ചടി പച്ചടി അങ്ങനെയുള്ള ഐറ്റംസും കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ പച്ചടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത മാങ്ങ കൂടി, സോറി ഇത് പഴുത്ത മാങ്ങയല്ല, ഇത് നല്ല ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ, അതുകൂടി വെച്ച് കൊടുക്കാം. പഴുത്ത മാങ്ങയും നല്ല കോമ്പിനേഷനാണ്, നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഈ ബിരിയാണിയുടെ കൂടെ നല്ലതാണല്ലോ, മാങ്ങ ബത്തക്ക അതൊക്കെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയല്ലേ. ബിരിയാണിക്ക് കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കഴിക്കണം കേട്ടോ, ഇങ്ങനെ എല്ലാം കൂട്ടി ഒന്നിച്ചിട്ട്. എന്തായാലും നമ്മൾ ബിരിയാണി കഴിക്കാൻ പ്ലാൻ ചെയ്തു, കുറച്ചൊരു ആഡംബരമായിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കക്കയിറച്ചി ബിരിയാണി, അല്ലെങ്കിൽ നമ്മുടെ എളമ്പക്ക ബിരിയാണി. ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, എല്ലാവരും ആക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കണം.